നമസ്തെ. സപ്തപുരി പൗരാണിക വിശ്വാസം അനുസരിച്ച് മോക്ഷപ്രദായിനിയായ നഗരങ്ങൾ പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും വിശ്വാസത്തിന്റെ നിറദീപമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന അയോധ്യയും മധുരയും മായി എന്ന ഹരിദ്വാറും കാശി എന്ന വാരണാസിയും കാഞ്ചി എന്ന കാഞ്ചീപുരവും അവന്തിക എന്ന ഉജ്ജയിനും ധാരാവതി എന്ന ദ്വാരകയും ചേരുന്ന സപ്തപുരികൾ ഭാരതീയൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ അർത്ഥമറിയുവാനും ഒടുവിൽ മോക്ഷം പ്രാപിക്കുവാനും ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കണമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ സപ്ത നഗരങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് നോക്കാം. സപ്ത നഗരങ്ങൾ അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരാവതി, ചൈവ, സപ്തൈത, മോക്ഷദായിക. പുരാണങ്ങളിൽ സപ്ത നഗരങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രങ്ങൾ ഒഴിവാക്കി നിർവ്വാണം നേടുക എന്നതാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന്തരിക സൗഖ്യവും സമാധാനവും ലഭിക്കുവാനായി ഇവിടേക്ക് തീർത്ഥാടനം നടത്തുന്നവരും കുറവല്ല. അയോധ്യ, മധുര, ഹരിദ്വാർ, വാരണാസി, കാഞ്ചീപുരം, ഉജ്ജയിൻ, ദ്വാരക എന്നിവയാണ് ഈ സപ്ത നഗരങ്ങൾ. ഏറ്റവും വിശുദ്ധവും പുണ്യകരവുമായ നഗരങ്ങളായാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ഓരോ നഗരങ്ങൾക്കും ഹിന്ദു വിശ്വാസങ്ങളുമായി ഓരോ ബന്ധങ്ങളാണുള്ളത്. ഓരോ ബന്ധങ്ങൾ: അയോധ്യ രാമന്റെ രാജ്യമാണെങ്കിൽ മധുരയിലാണ് കൃഷ്ണൻ ജനിച്ചത്. ഹരിദ്വാർ ഹരി അഥവാ വിഷ്ണുവിന്റെ നാടാണ്. ശിവന്റെ വാസസ്ഥാനമാണ് വാരണാസി. ഉജ്ജയിനും ശിവന്റെ നഗരമാണ്. ദ്വാരക കൃഷ്ണന്റെ രാജ്യമാണ്. ദേവി കാമാക്ഷിയാണ് കാഞ്ചീപുരത്തിന്റെ അധിപ. അയോധ്യ ദശരഥപുത്രനായ രാമൻ ജനിച്ച നാടാണ് അയോധ്യ. വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമാണ് രാമൻ. ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധ നഗരങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഇവിടം ഉത്തർപ്രദേശിലെ എണ്ണപ്പെട്ട നഗരങ്ങളിലൊന്നാണ്. ആധുനികതയും പൗരാണികതയും ഇഴചേർന്നു നിൽക്കുന്ന ഇവിടം ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നാടാണ്. പുരാണങ്ങളിൽ കോസല സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായാണ് അയോധ്യയെ വാഴ്ത്തുന്നത്. അഥർവവേദത്തിൽ ദൈവങ്ങൾ നിർമ്മിച്ച നഗരമായി വിശേഷിപ്പിച്ച അയോധ്യയെ സ്വർഗത്തോളം തന്നെ മനോഹരമാണെന്നാണ് പുരാണങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നാടിന് 9000-ത്തിലധികം വർഷത്തിന്റെ പഴക്കമുണ്ടത്രേ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കാണുന്ന 700-ലധികം ക്ഷേത്രങ്ങൾ ഈ നാടിന്റെ പവിത്രത കൂട്ടുന്നു. രാമജന്മഭൂമി, കനക് ഭവൻ, സീതാക്കി റസോയ്, ഹനുമാൻ ഗർഹി, ഗുലാർ ബാരി, ദശരഥ ഭവൻ, നാഗേശ്വർ ദാർ ക്ഷേത്രം, ദശരഥ ഭവൻ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഇടങ്ങൾ. വാരണാസി ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണിക നഗരങ്ങളിലൊന്നായാണ് വാരണാസി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ 7 പുണ്യ പുരാണ നഗരങ്ങളിലൊന്നാണ്. 12 ജ്യോതിർലിംഗ സ്ഥലങ്ങളിലെ ശക്തിപീഠങ്ങളിൽ ഒന്ന്, ശിവന്റെ വാസസ്ഥലം, പാപങ്ങൾ കഴുകി കളയുവാൻ വിശ്വാസികൾ എത്തുന്ന ഇടം തുടങ്ങിയ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് വാരണാസിക്ക്. ബനാറസ് എന്നും കാശി എന്നും അറിയപ്പെടുന്ന വാരണാസി ലോകത്തിലെ തന്നെ പ്രാചീന നഗരങ്ങളിലൊന്നാണ്. ഉത്തർപ്രദേശിൽ ഗംഗാനദിയുടെ തീരത്താണ് കാശി സ്ഥിതി ചെയ്യുന്നത്. ശിവൻ തന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ഈ നഗരം ഇന്ത്യയുടെ ആത്മീയ നഗരമായാണ് അറിയപ്പെടുന്നത്. ഇവിടെ വെച്ച് മരിക്കുകയോ മരണാന്തരക്രിയ നടത്തുകയോ ചെയ്താൽ മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം. വാരണാസിയുടെ ഓരോ കോണുകളിലും ഓരോ തെരുവുകളിലും കുറഞ്ഞത് ഓരോ ക്ഷേത്രങ്ങളെങ്കിലും കാണാം. ഒരു കാലത്ത് ചെറുതും വലുതുമായി 20,000-ത്തിലധികം ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മണികർണിക ഘാട്ട്, ദശാശ്വമേധ് ഘാട്ട്, പഞ്ചഗംഗാ ഘാട്ട്, കാശി വിശ്വനാഥ ക്ഷേത്രം, ആദികേശ്വ ക്ഷേത്രം തുടങ്ങിയവയാണ് വാരണാസിയിലെ പ്രധാന ആകർഷണങ്ങൾ. മധുര കൃഷ്ണന്റെ ജന്മസ്ഥലമായാണ് മധുര അറിയപ്പെടുന്നത്. വൃന്ദാവനും ഗോവർദ്ധൻ കുന്നുകൾക്കുമടുത്ത് ഉത്തർപ്രദേശിലാണ് മധുരയുള്ളത്. ഭൂമിയെ രക്ഷിക്കുവാനായാണ് വിഷ്ണു കൃഷ്ണന്റെ അവതാരമെടുത്തതെന്നാണ് വിശ്വാസം. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഹൃദയം എന്നാണ് മധുര അറിയപ്പെടുന്നത്. കൃഷ്ണന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെടുന്ന കൃഷ്ണ ജന്മാഷ്ടമിയാണ് മധുര സന്ദർശിക്കുവാൻ പറ്റിയ സമയം. ഹരിദ്വാർ വിഷ്ണുവിലേക്കുള്ള കവാടം എന്നാണ് ഹരിദ്വാർ അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പുണ്യ നഗരമാണിത്. പുണ്യ തീർത്ഥാടനമായ ചാർധാം യാത്രയ്ക്ക് മുൻപായി ഇവിടെ എത്തിയാണ് വിശ്വാസികൾ ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നത്. വിശ്വാസം അനുസരിച്ച് ഇവിടെ വെച്ചാണ് അത്രയും ഭഗീരഥൻ ശിവനോട് പ്രാർത്ഥിച്ച് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെയാണ് ഗംഗാനദി ഭൂമിയിൽ ആദ്യം പതിച്ചതെന്നാണ് വിശ്വാസം. കാഞ്ചീപുരം ക്ഷേത്രങ്ങളുടെ നാടായ കാഞ്ചീപുരത്തെ ഈ ക്ഷേത്രമഹിമ കൊണ്ടാണ് കാഞ്ചീപുരത്തെ പുണ്യ നഗരങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണത്തിന്റെ നഗരമെന്നും 1000 ക്ഷേത്രങ്ങളുടെ നഗരമെന്നും വേഗാവതി നദിയുടെ തീരത്തെ കാഞ്ചീപുരത്തിന് പേരുണ്ട്. ചെന്നൈയിൽ നിന്നും 75 കിലോമീറ്റർ അകലെയാണ് കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചീപുരത്ത് മാത്രമായി 108 ശിവക്ഷേത്രങ്ങളും 18 വൈഷ്ണവ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഏകാംബരേശ്വര ക്ഷേത്രം, വരദരാജ പെരുമാൾ ക്ഷേത്രം, കൈലാസനാഥർ ക്ഷേത്രം, കാമാക്ഷി ക്ഷേത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. ഉജ്ജയിൻ സപ്തപുരി ക്ഷേത്രങ്ങളിൽ മറ്റൊന്നാണ് ഉജ്ജയിൻ. ക്ഷിപ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടം സമുദ്രമഥനത്തിൽ ഉയർന്നു വന്ന നഗരമായാണ് പുരാണങ്ങളിൽ പറയുന്നത്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ മഹാകാലേശ്വർ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സാന്തിപാനി മുനിയുടെ പക്കൽ നിന്നും ഗുരുകുല വിദ്യാഭ്യാസം നേടുന്നതിനായി കൃഷ്ണനും ബലരാമനും ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം. ദ്വാരക
ശ്രീകൃഷ്ണന്റെ രാജ്യമാണ് ദ്വാരക. മധുരയിൽ നിന്നും തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എത്തിയ ശ്രീകൃഷ്ണനായി ദേവശില്പി വിശ്വകർമാവ് നിർമ്മിച്ച നഗരമാണത്രേ ഇത്. ഗോമതി നദിയുടെ തീരത്താണ് ഈ പുണ്യനഗരം സ്ഥിതി ചെയ്യുന്നത്. ദ്വാരകാധീഷ് എന്നാണ് കൃഷ്ണനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് തന്നെ. 5000 വർഷം പഴക്കം ഈ നഗരത്തിനുണ്ടെന്നാണ് വിശ്വാസവും കഥകളും ഒക്കെ പറയുന്നത്. സമുദ്രതീരത്തിനൊപ്പമാണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്നും ഇവിടെ എത്തിയ കൃഷ്ണൻ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം ഇവിടെയാണ് ചെലവഴിച്ചത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ദ്വാരക കടലിൽ മുങ്ങിപ്പോയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 7 കടലിൽ മുങ്ങിപ്പോയെന്നും 7 പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ കാണപ്പെടുന്നതെന്നുമാണ് കരുതുന്നത്. വിശ്വാസങ്ങൾ അനുസരിച്ച് ദ്വാരകയിൽ എത്തി പ്രാർത്ഥിച്ചാൽ മോക്ഷഭാഗ്യം ഉറപ്പാണത്രേ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.